മണി ഹേസ്റ്റ് എന്ന സീരീസ് കണ്ടവരാരും തന്നെ കുതന്ത്രങ്ങളിലൂടെ തന്റെ അനുയായികളെ സംരക്ഷിച്ചു നിർത്തുന്ന പ്രൊഫസർ എന്ന കഥാപാത്രത്തെ മറക്കില്ല. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രൊഫസറെ പോലെ തന്നെ കുതന്ത്രങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബാങ്ക് കവർച്ച നടത്തി സുകുമാരക്കുറിപ്പിനെ പോലെ ഈ ലോകത്തുനിന്നും മാഞ്ഞുപോയൊരു പിടികുട്ടാപ്പുള്ളിയുണ്ട്, ആൽബർട്ട് സ്പിഗാരി. ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് അയാൾ നടത്തിയ ലോകത്തെ നടുക്കിയ ബാങ്ക് കവർച്ചയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. വർഷം 1976, ഫ്രാൻസിലെ നൈസിൽ ചെറിയൊരു സ്റ്റുഡിയോ നടത്തി തൻ്റെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ആൽബർട്ട് സ്പിഗാരി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് തൊട്ടടുത്താണ് സൊസൈറ്റി ജനറൽ ബാങ്ക് വരുന്നത്. ഒരു ദിവസം ചില പണമിടപാടുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സൊസൈറ്റി ജനറൽ ബാങ്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഇരച്ച് കയറി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു ശബ്ദം അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് കയറി വരികയാണ്. അദ്ദേഹം കാതോർത്ത് നോക്കി. ഒരു ഓവുചാലിലൂടെ വെള്ളമൊഴുകുന്ന ശബ്ദമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ആശയം ഉദിച്ചു വരികയാണ്. അദ്ദേഹം നേരെ അവിടെ നിന്ന് ഇറങ്ങി നൈസ് നഗരത്തിൻ്റെ ഒരു മാപ്പ് സംഘടിപ്പിച്ച് അതിലെ ഓരോ കാര്യങ്ങളും വിശദമായി നോക്കാൻ ആരംഭിക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി ബാങ്കിനടിയിലൂടെ, ബാങ്കിൻ്റെ ലോക്കർ റൂമിനടിയിലൂടെ ഒരു ഓവുചാൽ ഒഴുകുന്നുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ അയാളിൽ വളരെയേറെ ആശ്ചര്യവും കൗതുകവും ഒക്കെ ഉടലെടുക്കുന്നുണ്ട്. അന്നേ ദിവസം കാര്യമായ ആ മാപ്പിൽ ഒരുപാട് സമയം നോക്കിയിരുന്നതിന് ശേഷം അയാൾ തീരുമാനിക്കുകയാണ്, ഞാൻ സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു എന്ന്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ മുഴുവനായും അദ്ദേഹത്തിൻ്റെ ചിന്ത എങ്ങനെ ബാങ്കിനകത്ത് കയറിപ്പറ്റാം, എങ്ങനെ ആ ഒരു ബാങ്ക് കൊള്ളയടിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടിയുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരുന്നു. 1976 മെയ് മാസത്തിൽ അദ്ദേഹം ഒരു നിക്ഷേപകൻ എന്നോണം സൊസൈറ്റി ജനറൽ ബാങ്കിലേക്ക് കടന്നു വരികയും ഒരു ലോക്കർ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നേരെ ലോക്കർ റൂമിലേക്ക് പോവുകയും അദ്ദേഹത്തിന് ലോക്കർ കാണിച്ചു കൊടുത്തതിനു ശേഷം അവിടെ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരങ്ങളിലെല്ലാം ആൽബർട്ട് ആ ഒരു ലോക്കർ റൂമിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അതിൻ്റെ രൂപരേഖ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുകയായിരുന്നു. ആ ലോക്കറുകളുടെ ഘടന, ആ ഒരു ലോക്കറുകളുടെ സിസ്റ്റം എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെയേറെ വില കൊടുത്ത് അദ്ദേഹം മേടിച്ച ആ ഒരു ലോക്കറിൽ അദ്ദേഹം അന്നേ ദിവസം വെച്ചത് വളരെ നിസ്സാരമായ ഒരു അലാം ക്ലോക്ക് ആയിരുന്നു. അന്നേ ദിവസം രാത്രിയിൽ അലാം അടിക്കുന്ന രീതിയിൽ അദ്ദേഹം അത് സെറ്റ് ചെയ്ത് വെക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്രയും ഒരു വിചിത്രമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തത്? അതിനും അതിൻ്റേതായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രിയാകുമ്പോൾ സ്പിഗാരി നേരെ ആ ഒരു ബാങ്കിന് പുറത്തെത്തിച്ചേരുകയാണ്. കുറച്ചു നേരം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം അലാം സെറ്റ് ചെയ്ത് വെച്ച സമയമാകുമ്പോൾ ലോക്കറിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം വെച്ച അലാം ക്ലോക്ക് ഉറക്കെ ശബ്ദിക്കാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ഒരുപാട് സമയം ആ ഒരു പ്രദേശത്ത് തന്നെ ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ബാങ്കിനകത്ത് സംഭവിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. യഥാർത്ഥത്തിൽ ഇതിലൂടെ അദ്ദേഹം ടെസ്റ്റ് ചെയ്തൊരു കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള വിചിത്രമായ ശബ്ദങ്ങൾ ലോക്കർ റൂമിനകത്ത് നിന്നും വരികയാണെങ്കിൽ എങ്ങനെയാണ് അവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരുപാട് സമയം അലാം അടിച്ചതിനു ശേഷവും അവിടെ ചിലവഴിച്ചു എങ്കിൽ പോലും ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹത്തിന് അവിടെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റങ്ങളൊന്നും തന്നെ ലോക്കർ റൂമിനകത്ത് ഇല്ല എന്ന്. അതിനതിൻ്റേതായിട്ടുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ടായിരുന്നു അവിടെയുള്ള ലോക്കറുകൾ അല്ലെങ്കിൽ ആ ഒരു ലോക്കർ റൂം പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ലോക്കർ റൂമിൻ്റെ ചുമരുകൾ കുത്തി തുറന്ന് അകത്ത് കയറാമെന്നൊക്കെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമായിരുന്നില്ല. കാരണം അത്രയേറെ തിക്നെസ്സോടുകൂടിയിട്ട് അത്രയേറെ വീതിയിൽ വളരെ കട്ടിയുള്ള ചുമരുകളായിരുന്നു ആ ഒരു ലോക്കർ റൂമിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് അധികൃതർ ലോക്കർ റൂമിനകത്ത് മറ്റു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കാതിരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായപ്പോൾ ആൽബർട്ടിൻ്റെ മനസ്സിൽ വളരെയേറെ സന്തോഷം വരികയാണ് ചെയ്തത്. കാരണം അയാളുടെ പണി ഒന്നുകൂടെ എളുപ്പമായിരിക്കുന്നു. അയാൾ പിന്നീട് കാര്യമായി എങ്ങനെ ബാങ്കിനകത്ത് കയറാം, എങ്ങനെ ബാങ്ക് റോബറി നടത്താം, അതിനുശേഷം എങ്ങനെ അതിനകത്തുള്ള മുതലുകളുമായി പണവും സ്വർണവുമായിട്ട് എങ്ങനെ പുറത്ത് കടക്കാം എന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു ബാങ്കിൻ്റെയും
ലോക്കർ റൂമിൻ്റെയൊക്കെ രേഖാചിത്രങ്ങളും മറ്റുമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടെ ബോധ്യപ്പെടുകയാണ്, ഒരിക്കലും തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു ബാങ്ക് റോബറി നടത്താൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തൻ്റെ രണ്ട് സുഹൃത്തുക്കളെയും ആ ഒരു പ്രദേശത്തുള്ള രണ്ട് മൂന്ന് വാടക ഗുണ്ടകളെയും കൂട്ടത്തിൽ ചേർക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അവർ ആറ് പേരും കൂടെ ചേർന്നിട്ട് ആ ഒരു ബാങ്ക്, സൊസൈറ്റി ജനറൽ ബാങ്ക്, കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ബാങ്കിനോട് ചേർന്നുള്ള ഒരു ഓവുചാലിൽ അവർ എത്തിച്ചേരുകയും അതിനുശേഷം അവിടെ നിന്നും ബാങ്കിൻ്റെ ലോക്കർ റൂമിനകത്തേക്ക് അവർ തുരങ്കം സൃഷ്ടിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. രാപ്പകലില്ലാതെ ഷിഫ്റ്റ് വെച്ചുകൊണ്ട് അവർ മാറി മാറി തുരങ്ക നിർമ്മാണം തുടർന്നുകൊണ്ടേയിരുന്നു. ഏറെക്കുറെ രണ്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് 8 മീറ്റർ നീളത്തിൽ അവർക്ക് ആ ഒരു തുരങ്കം പൂർണ്ണമായിട്ടും കുഴിച്ചു തീർക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഏറ്റവും മികച്ച ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, ഏറ്റവും മികച്ച രീതിയിൽ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിപ്പ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് 1976 July 16 വരുന്നത്. ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായ, ആഘോഷമായ ബെസ്റ്റിലെ ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന ദിവസമായിരുന്നു അത്. ഈ ഒരു ഫെസ്റ്റിവലിനെ തുടർന്നിട്ട്, ഈ ഒരു ആഘോഷത്തെ തുടർന്നിട്ട് ഫ്രാൻസിലെ ബാങ്കുകളെല്ലാം ഏറെക്കുറെ ഒരാഴ്ചകളോളം അടഞ്ഞു കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. തങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച മറ്റൊരു സമയം ഇനി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആൽബർട്ടും സംഘവും 16 തന്നെ ബാങ്കിൻ്റെ ലോക്കർ റൂം കുത്തി തുറന്ന് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 100 സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകൾ അവർക്ക് തുറക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഓരോ ബോക്സുകളായി അവർ കുത്തി തുറക്കാൻ ആരംഭിക്കുകയും അതിൽ നിന്നുള്ള സ്വർണവും പണവും വിലപ്പെട്ട ഡോക്യുമെൻ്റുകളെല്ലാം അവർ ചാക്കുകളിലായിട്ട് നിറക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സമയം കുറേയേറെ പിന്നിട്ടപ്പോൾ അവർക്ക് വിശക്കാൻ ആരംഭിക്കുകയാണ്. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള രീതിയിൽ അന്നേ ദിവസത്തെ അത്താഴം അവർ അവിടെ വെച്ചുകൊണ്ട് തന്നെ കഴിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അവർ തങ്ങളുടെ ജോലിയിൽ മുഴുകുകയും ചെയ്തു. അപ്പോൾ അവരാരും തന്നെ ചിന്തിച്ചിരുന്നില്ല ലോകം കണ്ട ഏറ്റവും വലിയൊരു ബാങ്ക് കവർച്ചയാണ് തങ്ങൾ അവിടെ നടത്താൻ പോകുന്നതെന്ന്. അന്നേ ദിവസം അവർ കവർന്നെടുത്തത് ഏറെക്കുറെ 100 million francs വില മതിക്കുന്ന വസ്തുക്കളായിരുന്നു. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഇന്നത്തെ വിലയിലേക്ക് അത് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏറെക്കുറെ 800 crore വില വരും അത്. ഏറെക്കുറെ 400 സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകൾ പൂർണ്ണമായും തുറന്ന് അതിനകത്തുള്ള മുഴുവൻ വസ്തുക്കളും കവർന്നതിന് ശേഷം അവധി കഴിഞ്ഞ് ബാങ്ക് ഓപ്പൺ ചെയ്യുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം അവർ ബാങ്കിൽ നിന്നും ആ ഒരു ഓവുചാൽ വഴി, ആ ഒരു ഡ്രെയിനേജ് വഴി പുറത്തെത്തുകയും ചെയ്യുകയാണ്. ഒരാഴ്ചയോളമുള്ള അവധിക്ക് ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥർ വീണ്ടും ബാങ്കിലേക്ക് തിരിച്ചെത്തുകയാണ്. അവർ നേരെ ലോക്കർ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ ലോക്കർ റൂമിൻ്റെ ചുമരിനോ അതിൻ്റെ ലോക്കിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ആ ലോക്ക് തുറന്ന് അവർ അകത്ത് കയറിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവർക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നത്. സേഫ്റ്റി ഡിപ്പോസിറ്റ് ബോക്സുകൾ തുറന്നു കിടക്കുന്നു, നിലത്താണെങ്കിൽ വലിയൊരു തുരങ്കം കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ബാങ്ക് ഉദ്യോഗസ്ഥർ പകച്ചു നിൽക്കാൻ ആരംഭിക്കുകയാണ്. ഇതിനോടകം തന്നെ വാർത്ത എങ്ങും വ്യാപിക്കുകയാണ്, പോലീസുകാർ കൊള്ളക്കാർക്ക് വേണ്ടി, കവർച്ചക്കാർക്ക് വേണ്ടി നാട് മുഴുവൻ വലവിരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ട് പോലും ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും വരെ കടന്നുപോയിട്ടും കൊള്ളക്കാരെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും മാസങ്ങൾ എങ്ങനെ കടന്നു പോവുകയാണ്. 1 October എത്തുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കാമുകിയിൽ നിന്നും ചില വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിക്കുകയാണ്. അതിനെ തുടർന്ന് തന്നെ ആ ഒരു വ്യക്തിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിൽ നിന്നും ഈ ആളുകളെക്കുറിച്ചെല്ലാമുള്ള, തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാങ്ക് കവർച്ചയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസുകൾ, വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്ന് തന്നെ ആൽബർട്ട് സ്പെഗാരിയിലേക്കും പോലീസുകാർ എത്തുകയാണ്. വിദേശ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ആൽബർട്ട് സ്പെഗാരിയെ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഒരുപാട് തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചില്ല. അതിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തെ പിന്നീട് നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ്. നമ്മുടെ ഇവിടെ പോലെയുള്ള രീതിയിലല്ല അവിടെ ഉള്ളത്. ചെറിയൊരു റൂമായിരിക്കും, അതിനകത്ത് 2-3 ആളുകൾ ഉണ്ടായിരിക്കും, പ്രതിയും ഉണ്ടായിരിക്കും. ആ ഒരു നിലയിലാണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ആൽബർട്ട് സ്പെഗാരി വിശദമായി കാര്യങ്ങളെല്ലാം എഴുതിയ ഒരു ഡോക്യുമെൻ്റ് ജഡ്ജിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. പക്ഷേ ജഡ്ജി എത്രയൊക്കെ അത് വായിച്ചു നോക്കിയിട്ട് പോലും അദ്ദേഹത്തിന് കാര്യമായിട്ടത് മനസ്സിലാക്കാൻ എടുക്കാൻ സാധിച്ചില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ജഡ്ജിന് കണ്ടെത്താൻ സാധിച്ചു. അത് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന വ്യക്തികളെ കൂടെ ജഡ്ജ് സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ്. അവർ നോക്കിയിട്ട് പോലും എന്താണ് ആൽബർട്ട് എഴുതിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. താങ്കൾ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ വേണ്ടി ജഡ്ജി നേരെ തല ഉയർത്തി നോക്കിയപ്പോൾ ആൽബർട്ട് സ്പെഗാരി ആ ഒരു മുറിയിലില്ലായിരുന്നു.
ആ ഒരു മുറിയുടെ ജനലിലൂടെ അദ്ദേഹം നേരെ പുറത്ത് നിർത്തിയിട്ട ഒരു കാറിന് മുകളിലേക്ക് ചാടുകയും അവിടെ നിന്നും തന്നെ കാത്തു നിന്നിരുന്ന ഒരു ബൈക്കിന് പുറകിൽ അദ്ദേഹം കയറുകയും ചെയ്ത് അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യം അറിഞ്ഞ് പോലീസുകാർ ഉടനെ തന്നെ ആൽബർട്ടിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരിക്കലും പോലീസുകാർക്ക് ആൽബർട്ട് സ്പെഗാരി എന്ന വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ജഡ്ജിന് കൈമാറിയിരുന്ന ആ ഒരു ഡോക്യുമെന്റ് പോലും ആൽബർട്ട് സ്പെഗാരി എന്ന ബുദ്ധിരാക്ഷസന്റെ തന്ത്രം മാത്രമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പലതരത്തിലുള്ള പ്രചാരണങ്ങളും ആൽബർട്ട് സ്പെഗാരി എന്ന വ്യക്തിയെക്കുറിച്ച് വരുന്നുണ്ട്. അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി നടത്തിയതിനു ശേഷം അർജന്റീനയിലേക്ക് മാറി അദ്ദേഹം തൻ്റെ ഫാമിലിയെ തൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇടക്ക് വരാറുണ്ട് എന്ന നിലക്കൊക്കെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. 1989 അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അത്തരത്തിൽ വീടിന് മുമ്പിൽ കൊടുന്നിട്ടത് എന്ന നിലക്കൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടന്നു. പക്ഷേ വ്യക്തമായിട്ട് ആൽബർട്ട് സ്പെഗാരി എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലീസുകാർക്ക് ഇന്നേ വരെ യാതൊരു വിധത്തിലുള്ള അറിവുകളും ലഭിച്ചിട്ടില്ല. ഏറെക്കുറെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുകുമാരക്കുറിപ്പിനോടൊക്കെ ഇതുമായി നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്തി പറയാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റോ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.